വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ വെടിയുതിർക്കാൻ വേണ്ടി വിഷ്ണു തയ്യാറായി നിൽക്കുന്നു. ബയോളജിസ്റ്റാണ്, കൺസർവേഷൻ ബയോളജിസ്റ്റാണ്. ബയോളജിസ്റ്റ് വിഷ്ണു തയ്യാറായി നിൽക്കുന്നു. അതോടൊപ്പം മറുഭാഗത്ത് ഡോക്ടർ അജേഷ് മോഹൻദാസ് സജ്ജനായി നിൽക്കുന്നു. എന്തായാലും അതിനെ ആനയെ പുറത്തേക്ക് ആനയുടെ തൊട്ടു മുമ്പിലാണ് ഇപ്പോൾ വിഷ്ണു ഉള്ളത്. പക്ഷേ മയക്കു വെടി വെക്കൽ സാധ്യമാകാത്ത സ്ഥിതിയുണ്ട്. നിശബ്ദരായിരിക്കാൻ വനംവകുപ്പുകാർ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒരാളും സംസാരിക്കരുതെന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും ഒരു തവണ വെടി പ്രയോഗിച്ചിരുന്നു, പക്ഷേ അത് ശരിയായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കൃത്യമായില്ല. അടുത്ത ഡോസ് എടുക്കാൻ വേണ്ടി ഒരു തവണ വെടി ഉതിർത്തു, പക്ഷേ അത് കൊണ്ടില്ല. അടുത്ത തവണയിലേക്കുള്ള മരുന്ന് തയ്യാറാക്കുകയാണ്. അടുത്ത തവണയിലേക്കുള്ള മരുന്ന് തയ്യാറാക്കുന്ന അത് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു തവണ വെടി ഉതിർത്തു, അത് കൃത്യമായില്ല, കൃത്യമായി കൊണ്ടില്ല. വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് ഉചിതമായ ഈ സ്ഥലത്ത് ആനയെ കിട്ടിയില്ല എന്നുള്ളതാണ്. കൃത്യമായ സന്ദർഭമാണ്, പക്ഷേ ഉചിതമായ സ്ഥലത്ത് ആനയെ കിട്ടിയില്ല എന്നുള്ളതാണ്. അടുത്ത ഡോസ് മരുന്ന് തയ്യാറാക്കുന്നു വിഷ്ണു, ബയോളജിസ്റ്റായിട്ടുള്ള ജിഷ്ണുവും ഒപ്പം ഡോക്ടർ അജേഷ് മോഹൻദാസും അടുത്ത ഡോസ് മരുന്ന് തയ്യാറാക്കി തോക്കിൽ നിറയ്ക്കുന്നു. തോക്കിൽ നിറച്ച ശേഷം അവർ മാറി നിൽക്കുന്നു. ആനയെ പുറത്തേക്ക് ചാടിക്കുക, ആന തിരിച്ച് മറുഭാഗത്തേക്ക് തന്നെ വീണ്ടും ഓടിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ ഓടിച്ച് വന്നെങ്കിലും അത് മറുഭാഗത്തേക്ക് വേഗത്തിൽ പാഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ആ കാഴ്ചയാണ് കാണുന്നത്. ആന നേരത്തെ വന്ന ആ ഭാഗത്തേക്ക്, വനംവകുപ്പുകാർ നേരത്തെ ഓടിച്ചു വിട്ട ആ ഭാഗത്തിനേക്ക് തന്നെ ആന വീണ്ടും പുറത്തേക്ക് ഇതാ വരുന്നു. ആന പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത്. എന്തായാലും ആന പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ആ ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ആന പുറത്ത് വിജനമായ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ഒരാളും സംസാരിക്കരുതെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുകയാണ്. ഒരാളും ബഹളമുണ്ടാക്കരുതെന്ന നിർദ്ദേശം നൽകുകയാണ്. അത് അനുസരിക്കേണ്ട ബാധ്യത ആളുകളെ സംബന്ധിച്ചുണ്ട്. ആന തിരിച്ച് ആ ഭാഗത്തേക്ക് തന്നെ, അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ കടന്ന് വരുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. അത് മണ്ണുവാരിയിട്ടും മറ്റും ആന നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ കാഴ്ച, അതിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വാഴത്തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ ആന ഒരേ സമയം ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ഒരു ഭാഗം മറുഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ അനുനയിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റാൻ ശ്രമം പടക്കം പൊട്ടിക്കുന്നു. അത്തരത്തിൽ പല രീതിയിലുള്ള ശ്രമങ്ങളും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഈ വിഷ്ണുവും ബയോളജിസ്റ്റായിട്ടുള്ള വിഷ്ണുവും ഒപ്പം തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസും അടുത്ത ഡോസ് മരുന്ന് നിറയ്ക്കുകയാണ്. ഒരു തവണ വെടി ഉതിർത്തെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. ആന ഇപ്പോൾ കുറേ വിസിബിളായ ഒരു പ്രദേശത്തേക്കാണ് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ആന കൃത്യമായ രീതിയിൽ ഇപ്പോൾ ആനയെ കിട്ടിയിട്ടുണ്ട്, വെടി ഉതിർക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു പൊന്തക്കാട്ടിലേക്ക് ആന വീണ്ടും മാറുന്നു. നേരത്തെ നിലയുറപ്പിച്ച പ്രദേശത്ത് തന്നെ ആന നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി പടക്കം പൊട്ടിച്ച് അതിനെ വിജനമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആന കടന്നു വരുന്നതാണ് കാണുന്നത്. ആരോടും ശബ്ദമുണ്ടാക്കരുതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് വാഴത്തോട്ടത്തിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യത കാണുന്നു. വാഴത്തോട്ടത്തിലേക്ക് അതിലെ മറ്റ് കമ്പും അലകുമെല്ലാം, അതായത് കമുകിൻ്റെ അലകെല്ലാം ഉണ്ട്, അതെല്ലാം വലിച്ച് വാരി താഴേക്ക് ഇട്ട ശേഷം അത് ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ വാഴത്തോട്ടത്തിന് പുറത്താണ് ആനയുള്ളത്. അടുത്ത ഡോസ് മരുന്ന് തയ്യാറാകുന്നു. അതിനെ ആദ്യ ഡോസ് പരാജയപ്പെട്ടു. ആദ്യ ഡോസ് ദൗത്യം പരാജയപ്പെട്ടതാണ്. വീണ്ടും ആന ഇപ്പോൾ ഒരു പൂർണ്ണമായും തെളിഞ്ഞ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. ആനയെ വെടിയുതിർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഒരു ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, മറുഭാഗത്തും മൂന്ന് ഭാഗങ്ങളിലായി വളഞ്ഞുകൊണ്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലനിൽക്കുന്നത്. ഇവിടെ നിന്നും ആനയെ കൃത്യമായ രീതിയിൽ തന്നെ ആനയെ ലഭിച്ചിട്ടുണ്ട്. അത് വളരെ വിസിബിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആനയെ ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇവിടെ വെടിയുതിർക്കാൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വയ്ക്കാൻ ആദ്യ ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത് വീണ്ടും ഒരു ശ്രമം കൂടി നടത്തുകയാണ്. ആദ്യ ശ്രമം അത് കൃത്യമായ രീതിയിൽ തന്നെ ഈ വാഴയാണ് തടസ്സം, അതുകൊണ്ട് തന്നെയാണ് ആ ശ്രമം പരാജയപ്പെട്ടത്. പക്ഷേ വീണ്ടും ആ ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുകയാണ്. ബയോളജിസ്റ്റായിട്ടുള്ള ജിഷ്ണുവും ഡോക്ടർ അജേഷ് മോഹൻദാസും, വെറ്റിനറി ഓഫീസറായിട്ടുള്ള അജേഷ് മോഹൻദാസും സജ്ജരായി കഴിഞ്ഞു. ഒപ്പം സഹായത്തിനായ ബയോളജിസ്റ്റായിട്ടുള്ള ജിഷ്ണു ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് വളരെ സജ്ജമായ രീതിയിൽ തന്നെ വയനാട്ടിലെ RRT ദ്രുതകർമ്മ സേനാ സംഘം സജ്ജമായിരിക്കുന്നു.
വെടി ഉതിർക്കാൻ സാധിക്കുമോ എന്നുള്ളുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നോക്കി ചർച്ചകളിലാണിപ്പോൾ. അല്പസമയത്തിനകം തന്നെ ആ ദൗത്യത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വാഴത്തോട്ടത്തോട് ചേർന്ന് പുറത്ത് ആണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. അതായത് വാഴത്തോട്ടത്തിനകത്തായിരുന്നു ഇത്രനേരമെങ്കിൽ, ഇത് പുറത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ച് നിൽക്കുന്നത്. പടക്കം പൊട്ടിച്ച് ആനയെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉചിതമായ സന്ദർഭമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനം വകുപ്പ് അത് വളരെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ആ ഒരു സ്ഥലം ഉചിതമായ രീതിയിൽ തന്നെ കിട്ടിയാൽ മാത്രമേ വെടിയുതിർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ. ഇപ്പോൾ ദൗത്യ സംഘം ഒരു ഭാഗത്ത് സജ്ജരായി നിലനിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആന ഇപ്പോൾ വാഴത്തോട്ടത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, പുറത്താണ് നിൽക്കുന്നത്. ഇത് ഉചിതമായ സന്ദർഭമാണോ എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉചിതമായ സന്ദർഭം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. സ്വാഭാവികമായും അടുത്ത ഡോസ് മരുന്ന് തയ്യാറായി കഴിഞ്ഞു. ആ ഡോസ് മരുന്ന് കൂടി ആദ്യ ശ്രമം നടന്നെങ്കിലും അത് പരാജയമായി. ഇത് അടുത്ത ശ്രമമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ആന ഒരു ഭാഗത്ത് ഏതാണ്ട് 12-13 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നേരത്തെയൊക്കെ വീടിന് സമീപം എത്തിയ ആന അത് നിലകൊണ്ട സ്ഥലം നമ്മൾ കണ്ടതാണ്. വളരെ അടുത്ത് ആൾക്കാരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സമയം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ സമയത്തൊന്നും ഈ ഉത്തരവ്, മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല. അപ്പം തുടർന്നോളൂ. ഗോകുൽ വെടിയുതിർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ബയോളജിസ്റ്റ് വിഷ്ണു തോക്കുമായി ആനയ്ക്ക് അടുത്തേക്ക്, ആനയുടെ കൃത്യമായ രീതിയിലുള്ള അതിൽ വിസിബിളായി കിട്ടുന്ന ഒരു മേഖലയാണ്, ഇവിടെ വെച്ച് വെടിയുതിർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ബയോളജിസ്റ്റ് വിഷ്ണുവാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ. അദ്ദേഹം വിഷ്ണു ഇപ്പോൾ വെടിയുതിർക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കാൻ അദ്ദേഹം നടത്താൻ വേണ്ടി ഈ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമാണ്, ആ പ്രദേശത്തേക്ക് മാറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ഇതിനെ കൃത്യമായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വെടിയുതിർക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. അവിടെ ഈ മരങ്ങളുണ്ട്, അതായത് ഈ കുറ്റിച്ചെടികളുണ്ട്. ആ കുറ്റിച്ചെടികളാണ് ഒരു പ്രതിസന്ധി. എന്തായാലും അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, തുടരുക. സജോ ദേവസ്വം കൂടി ചെയ്യുന്നുണ്ട്. സജോ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ നമ്മൾ കാണുന്നത് ആരുടെ ഒരു ക്ലോസ് ആദ്യ വെടി കൊണ്ടിരിക്കുന്നു. സുജിത്ത് തുടരാം. ആദ്യ വെടി കൊണ്ടിരിക്കുകയാണ്. ആദ്യ വെടി കൊണ്ടിരിക്കുന്നു. അടുത്ത തരത്തിൽ അടുത്ത രീതിയിലേക്ക് പോവുകയാണ്. എന്തായാലും നിശബ്ദരായിരിക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. എന്തായാലും ആനയെ, ആദ്യത്തെ മയക്കുവെടി ആനയെ കൊണ്ടിരിക്കുന്നു. പതുക്കെ അധികം സംസാരിക്കരുതെന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. എന്തായാലും ആദ്യ വെടി, വിഷ്ണു ബയോളജിസ്റ്റായിട്ടുള്ള വിഷ്ണു വെച്ച വെടി ആനയുടെ പുറത്ത്, അതായത് പൃഷ്ഠഭാഗത്തായി കൊണ്ടിരിക്കുന്നു. കാലിന് മുകളിലായി ആദ്യ വെടി, മയക്കുവെടി കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത നീക്കമാണ് വനംവകുപ്പ് നടത്താൻ വേണ്ടി പോകുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ രണ്ടാമത്തെ വെച്ച മയക്കുവെടി, അതായത് ആദ്യത്തെ മയക്കുവെടി പരാജയപ്പെട്ടു. പക്ഷേ രണ്ടാമത്തെ